वीडियो स्वागत चेरपकार संधि वेदन पिन्े प्रधान कारण यूरिक आसिडे टॉपिक एनु न्यूट्रीशन वेलनेस कोच भक्ष्णत्तिल शरीर कोशंगलिल प्रोटीन विघटिच्चुण्डाकुन्नतान प्यूरीन ई प्यूरीन शरीर रासप्रवर्तनंगलुडे फलमायि उण्डाकुन्नतान यूरिक आसिड किड्नी आण नम्मुडे शरीरत्तिल यूरिक आसिडिन्टे तोत् क्रमीकरिक्कुन्नत नम्मुडे शरीरत्तिल उण्डाकुन्न यूरिक आसिडिल मूण्णिल रण्ड् भागम मूत्रत्तिलूडेयुम मूण्णिल ओरु भागम मलत्तिलूडेयुमाण पुरत्तेक्कु पोकुन्नत किड्नी प्रॉब्लम ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അളവ് കൂടാ തൈറോയിഡ് ഫംഗ്ഷന്റെ കുറയ അതുപോലെ തന്നെ ശരീരത്തിൽ നിന്ന് ധാരാളം വെള്ളം പോവുക രക്തത്തിലെ കൊഴുപ്പിന്റെ അളവ് കൂടാ പൊണ്ണത്തടി ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടുമ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാവും ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് സന്ധികളിൽ പോയിട്ട് അടിഞ്ഞു കൂടും അപ്പോഴാണ് നമുക്ക് സന്ധിയിലെ പെയിൻ വരുന്നത് ഒപ്പം തന്നെ നല്ല ചുവപ്പ് നിറത്തോടുള്ള കൂടിയിട്ടുള്ള തടിപ്പ് അവിടെ നല്ല പെയിൻ സൂചി കുത്തുന്നത് പോലെയുള്ള പെയിൻ അതുപോലെ തന്നെ മരവിപ്പ് ഇതൊക്കെയാണ് സന്ധി യൂറിക് ആസിഡിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ അതുപോലെ കിഡ്നി ഫെയിലിയർ വരെ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അടുത്തത് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡുകളാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ ആപ്പിൾ യൂറിക് ആസിഡ് ധാരാളം ശരീരത്തിൽ രക്തത്തിൽ അടങ്ങിയിട്ടുള്ളവർ ആപ്പിൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിൽ മാലിക് ആസിഡ് ആണുള്ളത് ഈ മാലിക് ആസിഡ് യൂറിക് ആസിഡിന്റെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് രണ്ടാമത്തെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ലെമൺ ആണ് ലെമൺ എന്നും ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്നത് ഏറ്റവും വളരെ നല്ലൊരു കാര്യമാണ് യൂറിക് ആസിഡിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ലെമൺ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ചെറി പഴങ്ങളാണ് ഈ ചെറിയില ആന്തോസയാനിൻ പോലുള്ള അതായത് ആന്റി ഇൻഫ്ലമേറ്ററി വസ്തുക്കൾ ഉള്ളത് കാരണം യൂറിക് ആസിഡിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും അടുത്തത് വന്നിട്ട് വെള്ളം വെള്ളം സാധാരണ ഒരു വ്യക്തി എത്ര കുടിക്കണം എങ്ങനെ കുടിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ കാണാത്തവര് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം അപ്പോൾ അത് ആ വീഡിയോ കാണാത്തവർ ആ ലിങ്ക് പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഉപകാരങ്ങൾ ഏതൊക്കെ രീതിയിൽ കഴിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് കാണാം അടുത്ത ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപഴം അതുപോലെ ഞാവൽ മൂസമ്പി പൈനാപ്പിൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് യൂറിക് ആസിഡ് ഉള്ളവർ ഫോളോ ചെയ്താൽ ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കിവി പേരയ്ക്ക അതുപോലെ തന്നെ ഓറഞ്ച് പച്ച ഇലക്കറികൾ ഇതെല്ലാം ധാരാളം കഴിക്കുക അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഓട്സ് പിന്നെ ഇലക്കറികൾ ഇതൊക്കെ ധാരാളം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് യൂറിക് ആസിഡ് ധാരാളം ഉള്ളവർ ഗ്രീൻ ടീ ഡെയിലി ബേസിൽ ഗ്രീൻ ടീ കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും അമിതമായിട്ടുള്ള യൂറിക് ആസിഡിന്റെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യും അടുത്തത് ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു വസ്തുത ഒരു മാറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരഭാരം നിയന്ത്രിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു വ്യക്തി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് ആ വ്യക്തിയുടെ ഐഡിയൽ വെയിറ്റിൽ മെയിൻറ്റെയിനിങ് ചെയ്തു പോവുക എന്നുള്ളതാണ് എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ അതിനനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് ഈ ഒരു യൂറിക് ആസിഡ് ഉള്ളവരെ ശരീരഭാരം എപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെ നിയന്ത്രിക്കണം എങ്ങനെ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവര് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പൊ അത് പോയി വിസിറ്റ് ചെയ്തിട്ട് എങ്ങനെ നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാം ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പട്ടിണി എടുക്കുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ ആളുകള് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരിക്കലും പട്ടിണി എടുക്കരുത് പട്ടിണി കിടന്നു കഴിഞ്ഞാൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടെയുള്ളൂ കുറയില്ല അടുത്തത് ഈ സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഫുഡിലും പ്യൂറിൻ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യം അതുപോലെ തന്നെ കേക്ക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഈസ്റ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഈസ്റ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ
പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. പഞ്ചസാര കൂടുതലും കഴിക്കുന്ന പ്രവണതയുള്ളവർ അത് സ്റ്റോപ്പ് ചെയ്യുക. പഞ്ചസാര വെറുതെ എടുത്ത് കഴിക്കില്ലല്ലോ, ഇപ്പോൾ ചായയുടെ കൂടെ അല്ലെങ്കിൽ ജ്യൂസ്, ഐസ്ക്രീം, കേക്ക് ഈ ഐറ്റംസുകളൊക്കെ കൂടുതൽ കഴിക്കുന്നതും അവോയ്ഡ് ചെയ്യുക. യൂറിക് ആസിഡ് ഉള്ളവർ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റെഡ് മീറ്റ്, ആട്, പന്നിയിറച്ചി, അതുപോലെ തന്നെ സീ ഫുഡ്, പ്രോൺ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട വേറൊരു ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസുലിന്റെ അളവ് നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ടും ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് യൂറിക് ആസിഡും യൂറിക് ആസിഡിന്റെ കഴിക്കുന്ന ഫുഡ് ഐറ്റംസുകളും കഴിക്കാൻ അത് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസുകളും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണാം, അതുപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ യൂറിക് ആസിഡ് കൊണ്ട് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഉപകാരമാവുമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.